സാർ ഒരു പെണ്ണിനെ കണ്ടതോടെ ആ പെണ്ണിനെ പൊക്കിക്കൊണ്ടിച്ച് റേപ്പ് ചെയ്യാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട്. അത് തെറ്റാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ശിക്ഷ നൽകാൻ ഈ കോടതിക്ക് പറ്റുമോ? നിങ്ങളെ കൊണ്ട്, നിങ്ങളുടെ നിയമം കൊണ്ട് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഞങ്ങളെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ല സാർ. ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഇതുപോലെ സംഭവം നടന്നിട്ടില്ലെന്ന് പറയും, നിയമത്തിൽ ഇതുപോലെ സ്ഥലമില്ലെന്ന് പറയും, രണ്ടു ദിവസത്തിൽ ആങ്ങിയാൻ പറ്റില്ലെന്ന് പറയും. അതൊക്കെ വിട്ടേക്ക് സർ. തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണെന്ന് സമ്മതിച്ചതിന് ശേഷവും ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ? ഇതിനു വേണ്ടിയാണ്, ഇതിനു വേണ്ടിയാണ് സർ. ഈ നാടിന് ഞങ്ങളെ പോലുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാണ് സർ. ഈ നാട്ടിലെ കിട്ടുന്ന സ്വാതന്ത്ര്യം വേറെ ഏത് നാട്ടിലെ കിട്ടുവാ സർ? My India is great. I am proud to be an Indian. ഇത്ര പേർക്ക് മുമ്പിൽ, ഇത്രയും ജഡ്ജിമാരുടെ മുമ്പിലും ഞങ്ങളാണ് റേപ്പ് ചെയ്തെന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് സർ. അതേപോലെ ഞങ്ങൾ അഞ്ചു പേരെയും നാളെ തന്നെ തൂക്കിക്കൊല്ലാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ പറയ? തെറ്റ് ചെയ്ത ഇൻസ്പെക്ടർ കർണന്റെ മൊഴിപ്രകാരം ഭവാനിക്ക് സംഭവിച്ചതെല്ലാം നിസ്സംശയം സത്യമാണെന്നുള്ള കാര്യം ഈ കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. ഭാരതീയ പരമാധികാരികളും ഭാരതീയ നിയമവ്യവസ്ഥ അനുസരിച്ചും സ്ത്രീകളുടെ പുരോഗതിയാണ് നാടിൻ്റെയും പുരോഗതി എന്ന് കരുതുന്ന നമ്മുടെ ഈ ഭാരതത്തിൽ നടക്കുന്ന ഇതുപോലെയുള്ള ക്രൂരമായ കൂട്ടബലാത്സംഗ സംഭവങ്ങൾ സമൂഹ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുക മാത്രമല്ല, സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായിരിക്കുന്ന ഇവരെ പോലെയുള്ള ക്രൂരന്മാർ ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ അർഹതയില്ലാത്തവരാണ്. ആയതുകൊണ്ട് ഇൻസ്പെക്ടർ കർണനെയും മറ്റ് നാല് കുറ്റവാളികളെയും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തൂക്കിലേറ്റുവാൻ ഈ കോടതി ഉത്തരവിടുന്നു. അങ്ങനെ കൊന്ന എന്താ സംഭവിക്കുക? തന്നെ എല്ലാരും കൂടി തൂക്കി കൊല്ലും. എന്താ ചത്തൂടെ? താൻ ചത്താലും താൻ വിശ്വസിക്കുന്ന ന്യായവും ധർമ്മം ജീവിക്കില്ലേ? ഒന്ന് ഈ സൈഡിലേക്ക് നിൽക്ക്, അല്ലെങ്കിൽ മറ്റേ സൈഡിലേക്ക് നിൽക്ക്.